നിശാഗന്ധിൽ ഇന്നലെ പ്രദർശിപ്പിച്ച സിനിമയുണ്ട്, ഗുഡ് ബൈ ജൂലിയ എന്ന് പറയുന്ന സിനിമയുണ്ട്, സുഡാനീസ് പടമാണ്. ആ പടം എൻ്റെ അടുത്ത് എന്നോട് പലരും ചോദിച്ചു ആ പടം എങ്ങനെയുണ്ട് എന്ന്. അപ്പം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ പറയാൻ തോന്നിയത് ഒരു പടം നന്നായി അല്ലെങ്കിൽ മോശമായി എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, പക്ഷേ ഇത് അങ്ങനെ ഒന്നും പറയാൻ തോന്നുന്നില്ല എന്ന് മാത്രമല്ല, ഞാനതിന് ശേഷം വന്നിട്ട് ഇന്ന് ചെയ്തൊരു കാര്യം വെച്ചാൽ ഞാൻ ഈ സുഡാനിനെ പറ്റി കുറേയേറെ നെറ്റിലൊരു സെർച്ച് ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്തത്. കാര്യം അതൊരു ചരിത്രപരമായ ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലൂടെ കാണുന്നുണ്ട്. ഈ ഇത്തരം സിനിമകൾ, ഈ അന്താരാഷ്ട്ര സിനിമകൾ നമുക്ക് നമ്മുടെ തിയേറ്ററുകളിൽ കാണാൻ പറ്റാത്ത, ഒരു പക്ഷേ യൂട്യൂബിലോ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത പല മികച്ച സിനിമകളും ഈ IFFK കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ IFFK എന്ന് പറഞ്ഞ മേളയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ വിജ്ഞാന കുതുകികൾ ഈ ഇടികൂടി ഈ പടം കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഒരുപക്ഷെ ഈ പടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും മാറുന്നത്, സാധാരണഗതി നമ്മളൊരു തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ നമുക്ക് ഇരുന്ന് കാണണം, നമുക്ക് എല്ലാ സൗകര്യങ്ങളും വേണം. ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ കപ്പലണ്ടി കുറിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്, പിന്നെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം. പക്ഷെ IFFK അങ്ങനൊന്നും അല്ല, എവിടെങ്കിലും ഒരു മൂലയ്ക്ക് നിന്നിട്ട് സ്ക്രീൻ അങ്ങോട്ട് ചരിഞ്ഞിരുന്നാലും സൈഡിൽ കൂടെ ആണെങ്കിലും നമുക്കതൊന്ന് കണ്ടാൽ മതി. നമുക്ക് ഇടയ്ക്ക് പോയി മൂത്രം ഒഴിക്കണ്ട, നമുക്ക് കപ്പലണ്ടി കുറിക്കണ്ട, മറ്റേ ആളിൻ്റെ തല നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തല മാറ്റേടേ എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒത്തിരി ഓട്ടയിലൂടെ കാണും. സീ, ഞാൻ ഇന്നലെ അങ്ങനെയാണ് കണ്ടത്. കാര്യം എൻ്റെ ഫ്രണ്ടിലിരുന്ന ചേട്ടൻ, പുള്ളി ഇങ്ങനെ കൈയൊക്കെ പൊക്കുമ്പം ഞാൻ ഇങ്ങനെ നോക്കും, അപ്പം പുള്ളി കൈ താക്കും, അപ്പം ഞാൻ അടി കൂടെ നോക്കും. ഈ ഒരു അവസ്ഥയിലാണ് പടം കണ്ടത്. തിങ്ങി നിറഞ്ഞ സദസ്സിലും ഒരു ചെറിയൊരു സുഷിരത്തിൽ കൂടെ ആണെങ്കിൽ പോലും അതൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു നിലപാട് ഇതുകൊണ്ടാണ്. കാര്യം ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ഇന്നലെ കണ്ട ആ സിനിമ ഗുഡ് ബൈ ജൂലിയ എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയുടെ അതിനകത്തെ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ മോന ആൻഡ് ജൂലിയ, അത് ആ പറയുന്നത് സുഡാൻ. സുഡാൻ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം വർഷങ്ങൾ നീണ്ട ആഭ്യന്തര കലഹത്തിനൊടുവിൽ 2011 ഇത് സൗത്ത് സുഡാനും സുഡാനുമായിട്ട് മാറി വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെടുന്ന സമയത്തുള്ളൊരു കഥയായിട്ടാണ് ഈ കഥ പറയുന്നത്. മുഹമ്മദ് കൊർദോഫാനി എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ് ഇത്. അദ്ദേഹം ഈ സിനിമ എഴുതിയ ഒരു അതിൻ്റെ ഒരു റീസണും കൂടെ പറയുന്നുണ്ട്, വൈ ദിസ് മൂവി ഈസ് റിട്ടൺ. പുള്ളിയൻ പറയുന്നത് ഇതാണ്, റൈറ്റിംഗ് ദിസ് ഫിലിം വാസ് part of a continuous effort to get rid of the inherited racism motivated by a sense of guilt and a desire for reconciliation and a call for it even it seems late. They have adutharanaana sudaniyaana അദ്ദേഹം പറയുന്നത്, പൈതൃകമായി ലഭിച്ച വംശീയതയിൽ നിന്ന് മുക്തി നേടാനുള്ള നിരന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ. കുറ്റബോധവും അനുരഞ്ജനത്തിനുള്ള ആഗ്രഹവും അതിനുള്ള ആഹ്വാനവും ആണ് ഇതിൻ്റെ പ്രേരിപ്പിച്ചത് വൈകിയാണെങ്കിലും. കാര്യം അദ്ദേഹം ഈ സിനിമയിലൂടെ ലക്ഷ്യം വെക്കുന്നത്, സിനിമ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു യുണൈറ്റഡ് സുഡാൻ എന്ന് തന്നെയാണ്. ഈ വേർപെട്ട് പോകുന്ന ഭൂവിഭാഗങ്ങൾ, അത് മുന്നോട്ട് വയ്ക്കുന്ന വേറിട്ട രാഷ്ട്രീയങ്ങൾ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് വേറെയാണ്. അത് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന വിള്ളലുകളും മതിലുകളും വേറെയാണ്. അത് അതുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ വേറെയാണ്. ഒരിക്കലും അത് ആഭ്യന്തര കലഹമാണെങ്കിൽ രണ്ട് രാജ്യങ്ങളായി കഴിയുമ്പോൾ അത് ഇമോഷണലിയും അല്ലാതെയും അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കലഹമായിട്ട് മാറി, രണ്ട് അന്താരാഷ്ട്ര കലഹമായി മാറി, ആഭ്യന്തര കലഹം അന്താരാഷ്ട്ര യുദ്ധങ്ങളായിട്ട് മാറുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇത് മാത്രമല്ല, പൊളിറ്റിക്സ് മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ പൊളിറ്റിക്സ് മാത്രമല്ല, അതിൻ്റെ ലാസ്റ്റ് ഷോട്ട് വന്നിട്ട്, അത് സിനിമ മൊത്തം ഞാൻ പറയുന്നില്ല എങ്കിലും അതിൻ്റെ സൈഡിൽ കൂടെ പറഞ്ഞു പോകാതിരിക്കാനും പറ്റില്ല. ലാസ്റ്റ് ഷോട്ട് വന്നിട്ട് ഒരു 10 വയസ്സുകാരൻ അവൻ്റെ കുഞ്ഞി കയ്യിൽ ഒരു തോക്കുമായിട്ട് മിലിറ്റൻസിൻ്റെ കൂടെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ലാസ്റ്റ് ഷോട്ട് വരുന്നത്. സിനിമ പറയുന്ന പോകുന്നത് രണ്ട് സ്ത്രീകളിലൂടെയാണ്. മോന എന്ന് പറയുന്ന സുഡാനീസും സുഡാനി ലേഡിയും, അവരൊരു സിംഗറാണ്, അവരൊരു ടെൻസ്ഡ് മാരേജിലാണ് ഇരിക്കുന്നത്. അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല, പിരിമുറുക്കത്തിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ പാരലായിട്ട് മറ്റൊരു സ്ത്രീ, അവരുടെ പേര് ജൂലിയ, ആ ജൂലിയാണ് ഗുഡ് ബൈ ജൂലിയ എന്ന് പറഞ്ഞ സിനിമയുടെ പേര് അഡ്രസ് ചെയ്യുന്നത്. അവര് സതേണാണ്, സതേൺ സുഡാനി എന്നുള്ള ആളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര കലഹം നിൽക്കുന്നുണ്ട്. ഈ തരത്തിൽ ഈ ആൾക്കാർ തമ്മിലും തെക്കുന്നുള്ള ആളും വടക്കുന്നുള്ള ആളും തമ്മിൽ മാനസികമായ പ്രശ്നമുണ്ട്. ഇവര് രണ്ട് കാറ്റഗറിയുമാണ്. ഈ സുഡാനിലുള്ള ഈ ലേഡി മോണയും അവരുടെ ഹസ്ബൻഡും അറബ്സാണ്, മറ്റേത് അങ്ങനെയല്ല. അത് അവര് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും. അവരുടെ പേരുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, മോന, മകന്റെ പേര് ഡാനിയൽ, ഇങ്ങനെയൊക്കെയാണ്. ഈ മോണ എന്ന് പറഞ്ഞ അറബ് കഥാപാത്രം, ഈ ലേഡി അവരൊരു സിംഗറാണ്, അവരൊരു മുൻ സിംഗറാണ്. അവരുടെ ഭർത്താവിന്റെ താല്പര്യപ്രകാരം പാട്ട് നിർത്തിയതാണ്. അപ്പം അവര് ഒരു ഒരു അവരുടെ അശ്രദ്ധ മൂലം ഒരു അപകടം ഉണ്ടാകുന്നു, ഒരാള് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ആ ആളിൻ്റെ കുടുംബത്തെ ഒരു കുറ്റബോധം കൊണ്ട് ഇവർ കൊണ്ടുപോയി സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. പുറത്തുള്ള അവരുടെ ജീവിതം, അവരുടെ കുടുംബജീവിതത്തിന് പുറത്തുള്ള പൊളിറ്റിക്സ് അവരുടെ ജീവിതത്തിനകത്തേക്ക് കയറി വരുന്നു. ഒരു രാജ്യത്തിൻ്റെ ടോട്ടാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അവരുടെ ജീവിതത്തിനകത്തേക്ക് കയറി വരുന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ട് വരുന്നു. ഒരുപക്ഷെ ഒരർത്ഥത്തിൽ അവർ സ്വതന്ത്രയാകുന്നു. മറ്റേ സ്ത്രീക്ക് ഈ പറഞ്ഞ എന്താണ്, കൊല്ലപ്പെട്ടയാളിൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ ഇവരുടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന
അവർ തമ്മിലൊരു മാനസിക ഐക്യം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഈജിപ്തിലേക്കും പോകുന്നു, എല്ലാവരും വേറിട്ട് വേറിട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ ഒക്കെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്നൊന്ന് പൊളിറ്റിക്കൽ, ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈ ഇത്തരം സംഭവങ്ങൾ ചെലുത്തുന്ന സ്വാധീനം എന്താണ്, ഓരോരുത്തരുടെയും ജീവിതത്തെ അത് എങ്ങോട്ട് തിരിച്ചു വിടുന്ന തരത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പക്ഷേ നമുക്ക് കണ്ടിട്ടില്ല, നമ്മുടെ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാക്കും. നമ്മളൊരു കുടുംബം, നമ്മളൊരു ഇന്ത്യൻ കൺസെപ്റ്റിൽ നിന്ന്, ഒരു കേരള കൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ ഒരു കുടുംബം ഛിന്ന ഭിന്നമായ പല വഴിക്ക് പോകുന്നത് എങ്ങനെയാണ്, അത് പൊളിറ്റിക്കൽ താല്പര്യങ്ങളുടെ കൊണ്ടുകൂടി വേറിട്ട് പോകേണ്ടി വരിക, ഒരു മതിലിന് അപ്പുറത്തേക്ക് പോകേണ്ടി വരിക, ഒരു രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുമ്പോൾ മനുഷ്യരും വിഭജിക്കപ്പെട്ടു പോവുക, ഇതിനിടയ്ക്ക് ഇമോഷണൽ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ ഒരേ സമയം ചർച്ച ചെയ്യുന്ന മികച്ചൊരു സിനിമയാണ് ഗുഡ് ബൈ ജൂലിയ. ഇത് പറയാൻ കാര്യം, ഇതൊരു ഗുഡ് ബൈ ജൂലിയയുടെ മാത്രം കഥയല്ല. ഈ ഇന്റർനാഷണൽ, ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നൊരു കാര്യം വെച്ചാൽ ഈ അന്താരാഷ്ട്ര സിനിമകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. മറ്റ് പിന്നെ രാജ്യങ്ങളിൽ നിന്നുള്ള, ഒരുപക്ഷെ നമുക്ക് തിയേറ്ററിലൊന്നും കാണാൻ പറ്റാത്ത കുറേ മികച്ച സിനിമകൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത, ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന, നമ്മളൊരുപക്ഷെ കണ്ടിട്ടില്ലാത്ത ചില ലോകങ്ങൾ, അവിടെ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ സാഹചര്യങ്ങൾ, അതിനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയം, അതിനെ സ്വാധീനിക്കുന്ന മതങ്ങൾ, അതിനെ സ്വാധീനിക്കുന്ന സാമൂഹ്യ ഘടകങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പുറത്ത്, നമ്മൾ വളരെ കംഫർട്ട് സോണിലായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത്, നമുക്ക് പുറത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ചില മനുഷ്യർ, അതിൻ്റെ പല പല കാരണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന, ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ചലച്ചിത്രമേള. അത് തന്നെയാണ് ഈ ചലച്ചിത്രമേളയുടെ ഒരു റിലവൻസ്. ലോകം മുഴുവൻ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് വരിക, ലോകത്തിന്റെ ഒരു പരിച്ഛേദം നമുക്ക് കാണാൻ പറ്റുക, ഇങ്ങനെയും ജീവിതങ്ങൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെല്ലാം തരത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, രോഗങ്ങൾ കൊണ്ട്, മാനസിക സംഘർഷങ്ങൾ കൊണ്ട്, യുദ്ധം കൊണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട്, ആഭ്യന്തര കലഹങ്ങൾ കൊണ്ട്, ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന വെറും അസൂയ കൊണ്ട് വരെ കൊണ്ട് ഒരു മനുഷ്യന്റെ ഒരു സൊസൈറ്റിയുടെയോ തന്നെ ജീവിതം മാറിപ്പോകുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.